ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വീഡിയോസ് കാണാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക മൊറാഴ സമരം മൊറാഴ സമരം നടക്കുന്നത് 1940 ലാണ് കണ്ണൂർ ജില്ലയിലെ മൊറാഴ ഗ്രാമത്തിലാണ് ഈ സമരം നടന്നത് ഓർക്കുക 1940 ലാണ് മൊറാഴ സമരം നടക്കുന്നത് മൊറാഴ സമരം നടന്ന ജില്ല കണ്ണൂർ 1939-45 രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്നത് ഈ കാലഘട്ടത്തിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിച്ചു അങ്ങനെ 1940 സെപ്റ്റംബർ 15 കേരളത്തിലെ കോൺഗ്രസ് പ്രതിഷേധ ദിനം ആചരിക്കാൻ തീരുമാനിച്ചു ഓർക്കുക 1940 സെപ്റ്റംബർ 15 കോൺഗ്രസ് പ്രതിഷേധ ദിനം ആചരിക്കാൻ തീരുമാനിച്ചു എന്നാൽ ഇതിനെ തുടർന്ന് മലബാർ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു എന്നാൽ ഈ നിരോധനാജ്ഞ ലംഘിച്ച് പ്രക്ഷോഭകാരികൾ പോലീസുമായി ഏറ്റുമുട്ടി ആ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട പോലീസുകാരാണ് എസ്ഐ കെഎം കുട്ടികൃഷ്ണമേനോനും കോൺസ്റ്റബിൾ രാമനും ഓർക്കുക എസ്ഐ ആയിരുന്ന കെഎം കുട്ടികൃഷ്ണമേനോൻ കോൺസ്റ്റബിൾ രാമൻ ഓർക്കുക നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിച്ചതിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ കോൺഗ്രസ് 1940 സെപ്റ്റംബർ 15 പ്രതിഷേധ ദിനം ആചരിക്കാൻ തീരുമാനിച്ചു മലബാർ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചെങ്കിലും നിരോധനാജ്ഞ ലംഘിച്ച് പ്രക്ഷോഭകാരികൾ പോലീസുമായി ഏറ്റുമുട്ടി ആ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട പോലീസുകാരാണ് എസ്ഐ കെഎം കുട്ടികൃഷ്ണമേനോനും കോൺസ്റ്റബിൾ രാമനും ഇതിനെ തുടർന്ന് പ്രക്ഷോഭകാരികളിലെ ഒരു പ്രധാനിയായിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് കെ പി ആർ ഗോപാലനെ വധശിക്ഷയ്ക്ക് വിധിച്ചു വധശിക്ഷയ്ക്ക് വിധിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവാണ് കെ പി ആർ ഗോപാലൻ ഓർക്കുക പ്രക്ഷോഭത്തെ തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവാണ് കെ പി ആർ ഗോപാലൻ എന്നാൽ ഗാന്ധിജി ഇടപെട്ട് അത് ജീവപര്യന്തമാക്കി ചുരുക്കി ഓർക്കുക മൊറാഴ സമരവുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ 1940 മൊറാഴ സമരം നടക്കുന്നത് മൊറാഴ സമരം നടന്ന ജില്ല കണ്ണൂരാണ് രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്ന് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് 1940 സെപ്റ്റംബർ 15 പ്രതിഷേധ ദിനം ആചരിക്കാൻ തീരുമാനിച്ചു മലബാർ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചെങ്കിലും നിരോധനാജ്ഞ ലംഘിച്ച് പ്രക്ഷോഭകാരികൾ പോലീസുമായി ഏറ്റുമുട്ടി അങ്ങനെ മരിച്ച പോലീസുകാരാണ് എസ്ഐ കെ എം കുട്ടികൃഷ്ണമേനോനും കോൺസ്റ്റബിൾ രാമനും ഇതിനെ തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവാണ് കെ പി ആർ ഗോപാലൻ പിന്നീട് ഗാന്ധിജി ഇടപെട്ടാണ് അത് ജീവപര്യന്തമാക്കി ചുരുക്കിയത്.